വാർത്തകൾ വിശദമായി. കോവിഡ് രോഗത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെറുപുഴ പഞ്ചായത്തിൽ ക്വാറന്റൈൻ സൗകര്യം സജ്ജമായി. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും എത്തുന്നവരെ നിരീക്ഷണ വിധേയമായി താമസിപ്പിക്കാൻ ചെറുപുഴ കന്നിക്കളം നവജ്യോതി കോളേജാണ് ആദ്യ ക്വാറന്റൈൻ കേന്ദ്രമായി സജ്ജീകരിച്ചിരിക്കുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ചെറുപുഴ പഞ്ചായത്തിലെത്തുന്നവരെ ക്വാറന്റൈനിൽ നിർത്താൻ ആവശ്യമായ എല്ലാവിധ ഒരുക്കങ്ങളും ചെറുപുഴ പഞ്ചായത്തിൽ പൂർത്തിയായി. ചെറുപുഴ നവജ്യോതി കോളേജിലാണ് തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ചെറുപുഴ പഞ്ചായത്തിലേക്ക് വരുന്നതിന് 415 പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 17 പേർക്ക് പാസ് അനുവദിക്കുകയും ചെറുപുഴ പഞ്ചായത്തിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. റെഡ് സോണിൽ നിന്നും വന്നവരെ പഞ്ചായത്ത് ഒരുക്കുന്ന കേന്ദ്രങ്ങളിൽ ക്വാറന്റൈനിൽ നിർത്തുകയാണ് ചെയ്യുന്നത്. ചെറുപുഴ പഞ്ചായത്തിൽ നവജ്യോതി കോളേജാണ് ക്വാറന്റൈൻ ചെയ്യാൻ സജ്ജമാക്കിയിരിക്കുന്നത്. ചെറുപുഴ പഞ്ചായത്തിൽ 6 പേർ റെഡ് സോണിൽ നിന്നും എത്തിയവരുണ്ട്. ഇവരെ ശനിയാഴ്ച ക്വാറന്റൈൻ ചെയ്യും. ഇതിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളേജ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിൽ അന്യ സംസ്ഥാനത്ത് നിന്നും വരുന്നവരുടെ എണ്ണം രജിസ്ട്രേഷൻ നടത്തിയത് ഇപ്പോൾ 414 പേരാണ്. അതിൽ 17 പേരോളം നമ്മുടെ ഗ്രാമപഞ്ചായത്തിലേക്ക് പാസ് അനുവദിച്ച് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. റെഡ് സോണിൽ ജില്ലകളിൽ നിന്ന് വന്ന ആൾക്കാരെ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പഞ്ചായത്തിന്റെ പ്രത്യേക ക്വാറന്റൈനിൽ നിർത്തണമെന്ന നിർദ്ദേശമുള്ളതിനാൽ നമ്മൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ സെന്ററായി നവജ്യോതി കോളേജ് എല്ലാ തയ്യാറെടുപ്പും ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് മുതൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും അതുപോലെ ആരോഗ്യവകുപ്പിന്റെയും തഹസിൽദാരുടെയും നിർദ്ദേശപ്രകാരം ഇന്ന് തന്നെ നമുക്ക് 6 പേര് റെഡ് സോണിൽ നിന്നും വന്ന ആൾക്കാരുണ്ട്. അതിൽ 3 പേരെ ഇന്ന് തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഒരുക്കങ്ങൾ വിലയിരുത്താൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളയത്ത്, വൈസ് പ്രസിഡന്റ് ഡെന്നി കാവാലം, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി ഡി എൻ പ്രമോദ്, ചെറുപുഴ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം പി വിനീഷ് കുമാർ, പുളിങ്ങോം പി എച്ച് സി ഹെൽത്ത് ഇൻസ്പെക്ടർ ടി വി കൃഷ്ണൻ എന്നിവർ നവജ്യോതി കോളേജ് സന്ദർശിച്ചു. ആളുകളെ താമസിപ്പിക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തീകരിച്ചു. ഇവർക്ക് ആവശ്യമായ ഭക്ഷണം ചെറുപുഴ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്നും എത്തിച്ചു നൽകും. 68 പേരെ പാർപ്പിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. കൂടുതൽ പേരെത്തിയാൽ മറ്റ് സ്ഥാപനങ്ങളിൽ ക്രമീകരണം ഏർപ്പെടുത്തുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. വരും ദിവസങ്ങളിൽ ഇവിടെ ക്വാറന്റൈനിൽ നിർത്തുന്നവർക്കായി പഞ്ചായത്തിന്റെ സാമൂഹ്യ കിച്ചണിൽ നിന്ന് ഭക്ഷണവും അതുപോലെ ഇവിടെ 68 അംഗങ്ങളെ പാർപ്പിക്കാനുള്ള സൗകര്യവും ഈ സ്ഥാപനത്തിന്റെ ഉടമകൾ ഒരുക്കി തന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ വരുന്നവരെ നമ്മുടെ ഈ സ്ഥാപനത്തിനും തുടർന്ന് ബാക്കിയുള്ളവരെ നമ്മുടെ മറ്റുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും താമസിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തരില്ല, ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ആരു കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയാ? ചില ബന്ധങ്ങൾ പവിത്രമാണ്, കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്, ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.